പശ്ചിമോത്താനാസൻ. ഇരുന്നു കൊണ്ടുള്ള വേറൊരു ആസനമാണ് പശ്ചിമോത്താനാസൻ. പശ്ചിമോത്താനാസൻ എന്ന വാക്കിൽ തന്നെ അതിൻ്റെ രൂപം കൂടിയുണ്ട്. പശ്ചിമമായി ഉള്ള സ്ഥലത്ത് ഉത്താനാസൻ, ഒരു മല പോലെ ഉണ്ടാകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഇരുന്നു, ഇരുന്ന് കഴിഞ്ഞാൽ കൈകൾ ഉയർത്തണം, ചെവിയോട് ചേർത്ത് ഉയർത്തണം, ശ്വാസം എടുക്കണം, നിവർന്നിരിക്കണം. ഇൻഹേ ശ്വാസം എടുത്തു. ഇനി എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് കൈ ചെവിയിൽ നിന്ന് ഇളകാതെ കാൽപത്തിയിൽ പിടിക്കണം. എക്സ്ഹെയിൽ ചെവിയിൽ നിന്ന് ഇളകാതെ പോകണം എന്ന് പറഞ്ഞാൽ കൈ മാത്രം പോയാൽ പോരാ, തലയും പോകണം. അപ്പോൾ കൈമുട്ടുകൾ തറയിൽ കുത്താൻ ശ്രമിക്കണം, നെറ്റി മുട്ടിൽ തൊടാൻ വേണ്ടി ശ്രമിക്കണം. നെറ്റി മുട്ടി തൊടുന്നവർ താടി തൊട്ടാലും മതി, നെറ്റി മുട്ടി തൊടുന്നവർ താടി തൊട്ട് നോക്കണം. ഇവിടെ വന്നാൽ നോർമൽ ബ്രീത്ത്, ഇനി ഇൻഹെയിൽ പറയുമ്പോൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഉയരണം. ഇൻഹേ എക്സ്ഹെയിൽ പറയുമ്പോൾ കൈ മാത്രം താഴ്ത്തണം. എക്സ്ഹെയിൽ ഇതിൽ തെറ്റാൻ സാധ്യതയുള്ളൊരു ഭാഗം, പൂർണ്ണസ്ഥിതിയിലേക്ക് പോകുമ്പോൾ എക്സ്ഹെയിൽ ചെയ്ത് നമ്മൾ പൂർണ്ണസ്ഥിതിയിലേക്ക് പോകുമ്പോൾ തലയും ചെവിയോട് ചേർന്ന് കൈ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം പലരും കൈ ഇളക്കി കൈ മാത്രം കൊണ്ടുവന്ന് കാലിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും, തല മേളിൽ നിൽക്കും, അത് തെറ്റാണ്. തലയുടെ ആ ചെവിയുടെ പുറത്ത് മുകളിലേക്ക് കൈ വെച്ചിരുന്നാൽ ആ കൈ അവിടെ തന്നെ ഇരിക്കണം, തലയും കൈയും എല്ലാം ഒരുമിച്ചാണ് പോകേണ്ടത്. ഒന്നുകൂടി നോക്കാം. ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് കൈ മേളിലേക്ക് ഉയർത്തുക. ഇൻഹേ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം കൈകൾ ഉയർത്തും, ചെവിയോട് ചേർത്ത് ഉയർത്തണം. എക്സ്ഹെയിൽ ചെയ്ത് ശ്വാസം വിട്ട് പോകണം. ശ്വാസം പൂർണ്ണമായി വിട്ട് നെറ്റി കൊണ്ടൊന്ന് മുട്ടിത്തൊടിയിച്ചു, കൈപ്പത്തി കൊണ്ട് കാൽപ്പത്തിയിൽ പിടിക്കണം. കൈകളുടെ മുട്ടുകളുടെ എണ്ണം തറയിൽ കുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇത്രയും ചെയ്താൽ പശ്ചിമോത്താനാസൻ ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. ഇൻഹേ എക്സ്ഹെയിൽ പറയുമ്പോൾ കൈ താഴ്ത്തണം. എക്സ്ഹെയിൽ റിലാക്സ്. അടുത്ത സമതലസ്ഥിതിയിൽ നിന്നുകൊണ്ടുള്ള ആസനമാണ്. നമ്മൾ മെഡിറ്റേഷൻ ധ്യാനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാസനമാണ് വജ്രാസനം. വജ്രാസനം ചെയ്യാൻ വലത് കാല് മടക്കി ആദ്യം വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ മടക്കി വയ്ക്കുക. ഇൻഹെയിൽ ചെയ്യണം, ശ്വാസം മടക്കി കഴിക്കുക. അവിടെ ചെന്നാൽ ശ്വാസം വിടണം. ശ്വാസത്തിന് ഇപ്പോൾ ഇതിന് വലിയ പ്രാധാന്യം വേണമെന്നില്ല. നെക്സ്റ്റ് ഇടത് കാലും അതുപോലെ വയ്ക്കുക. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാലിൻ്റെ മുട്ടുകൾ ചേർന്നിരിക്കണം. കാല് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഉപ്പൂറ്റിയുടെ പുറത്ത് നമ്മളിരിക്കുക. കാലിൻ്റെ മുട്ടുകൾ രണ്ടും ചേർന്നിരിക്കണം. രണ്ട് കൈകളും ചിൻമുദ്ര. ചിൻമുദ്ര എന്ന് പറഞ്ഞാൽ പെരുവിരലും ചൂണ്ടുവിരലും കൂടി ചേർത്ത് പിടിക്കുക, എന്നിട്ട് ബാക്കി മൂന്ന് വിരലും നിവർത്തി വയ്ക്കുക. ആ രണ്ട് കൈകളുടെ രണ്ട് മുട്ടിൻ്റെ പുറത്തായിട്ട് നിവർത്തി വയ്ക്കണം. ലോങ് ബ്രീത്ത്. ശ്വാസം എടുക്കുക, ശ്വാസം ഹോൾഡ് ചെയ്യുക, സാവധാനം ലോങ് ബ്രീത്ത് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ ഇതാണ് ഞാൻ ബ്രീത്തിങ് കൂടി പറയാം. ഇൻഹേ ഹോൾഡിങ്, എക്സ്ഹേ ആസനമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇത് തിരിച്ചു വരേണ്ടത് ആദ്യം നോർമൽ ബ്രീത്ത്, കൈകൾ റിലീസ് ചെയ്യുക, ഓരോ കാലു വീതം നിവർത്തി വയ്ക്കുക.
റിലാക്സ് പൊസിഷനിൽ വരേണ്ടത്. രണ്ട് കൈയും പുറകിൽ കുത്തിയിട്ട് അല്പം പുറകിൽ കുത്തി കാലുകൾ വിടർത്തി വെച്ചാൽ റിലാക്സ് പൊസിഷനാവും. ഇത് നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പോസ്റ്ററാണിത്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്, ചെയ്തതിന് ഒരു ഭാഗം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശശാങ്കാസനം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ശശാങ്കാസനം എന്ന് പറഞ്ഞാൽ ശശകം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ശശകം മുയൽ എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് മുയൽ. നമ്മൾ ചില വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു മൃഗമാണ് മുയൽ. മുയലിനെ സംസ്കൃതത്തിൽ പറയുന്നതാണ് ശശക. മുയലിൻ്റെ രൂപത്തിൽ, ശശകത്തിൻ്റെ രൂപത്തിൽ ഉള്ള ആസനത്തെയാണ് ശശാങ്കാസനം എന്ന പേര് പറയുന്നത്. ശശാങ്കാസനം ചെയ്യാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആദ്യം വലത് കാല് വജ്രാസനം ചെയ്തതുപോലെ ആദ്യം വജ്രാസനത്തിലേക്ക് വരിക. ഇനി ഇടത് കാല് അതുപോലെ തന്നെ വജ്രാസനത്തിൻ്റെ പോസ്റ്ററിലേക്ക് വരിക. നിവർന്നിരിക്കുക, വജ്രാസനത്തിൻ്റെ പോസ്റ്ററിലിരിക്കുക. രണ്ട് കൈകളും പുറകിൽ കെട്ടണം. ശ്വാസം എടുത്തു, ഇൻഹെയിൽ ചെയ്തു. ഇനി ശ്വാസം വിട്ടുകൊണ്ടാണ് പോവേണ്ടത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വയറ് മടങ്ങി വരുന്ന ഏത് ആസനം ചെയ്യുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടണം. വയറൊടിഞ്ഞു വരുന്ന ഏത് ആസനം ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസം പുറത്തേക്കാണ് പോകേണ്ടത്. എക്സൈൽ ചെയ്ത് പോകണം. സോ കൈകൾ പുറകിൽ പിടിച്ചു നെറ്റി മുന്നിലുള്ള തറയിൽ മുട്ടിക്കണം. നെറ്റി മുട്ടും എന്നുള്ളവർ താടി മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. നെറ്റി മുട്ടും എന്നുള്ളവർ താടി മുട്ടിക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് പൃഷ്ഠഭാഗം ഇളകാൻ പാടില്ല, ഉയരാൻ പാടില്ല. അത് നമ്മൾ എവിടെയാണോ വച്ചിരുന്നത് അവിടെ തന്നെ ഇരിക്കണം. ഇതാണ് ശശാങ്കാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതി. അവിടെ പൂർണ്ണസ്ഥിതിയിൽ വരുന്ന സമയത്ത് നോർമൽ ബ്രീത്ത് ചെയ്യാം, സാധാരണമായിട്ടുള്ള ശ്വസന പ്രക്രിയ ചെയ്യാം. വീണ്ടും ശ്വാസം വിടണം. ശ്വാസം വിട്ടു, ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. ഇൻഹേ എക്സൈൽ വരുമ്പോൾ കൈ റിലീസ് ചെയ്യണം. എക്സൈൽ. ശശാങ്കാസനമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഒരു പ്രാവശ്യം കൂടി ചെയ്യും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വജ്രാസനത്തിലേക്ക് വരണം. കൈകൾ രണ്ടും പുറകിൽ കെട്ടണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ പുറകിൽ കെട്ടു. ഇൻഹേ എക്സൈൽ പറയുമ്പോൾ നേരെ കുനിയണം. മുന്നിലേക്ക് തറയിലേക്ക് ആദ്യം നെറ്റി മുട്ടിക്കണം. എക്സൈൽ കൈ ശ്വാസം പുറത്തേക്ക് വിടണം. നെറ്റി മുട്ടിക്കണം. നെറ്റി മുട്ടും എന്നുള്ളവർ താടി മുട്ടിച്ച് നോക്കണം. പൃഷ്ഠഭാഗം കാലിൽ നിന്ന് ഉയരാതെ ശ്രമിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയരണം. ഇൻഹേ എക്സൈൽ കൈ റിലീസ് ചെയ്യുക. വീണ്ടും ഓരോ കാല് വീതം റിലീസ് ചെയ്യുക. ഇതിൽ വജ്രാസനത്തിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിലിരിക്കാം, കാൽപ്പത്തി വിടർത്തി തറയിലും പൃഷ്ഠഭാഗം അമർന്നിരിക്കുന്ന തരത്തിലേക്ക് ഇരുന്ന് നോക്കുക. ഒരു പ്രാവശ്യം കാല് മടക്കി വെക്കണം. വലത് കാൽ ഇനി ഇടത് കാൽ. അപ്പോൾ സാധാരണ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തവർ കാൽപ്പത്തി രണ്ട് സൈഡിലേക്ക്, കാൽപ്പത്തി രണ്ട് സൈഡിലേക്ക് മാറ്റണം. പൃഷ്ഠഭാഗം തറയിൽ അമർത്തി വയ്ക്കുക. ഇങ്ങനെ ഇരിക്കാവുന്നതുകൊണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കൂടുതൽ ഗുണം കിട്ടുന്ന ഇതാണ്. ഇനിയാണ് കൈ പുറകിൽ കെട്ടണം. ഇനി പൃഷ്ഠഭാഗം തറയിൽ നിന്ന് ഇളകാതെ കുനിയണം. എക്സൈൽ ശ്വാസം വിട്ടുകൊണ്ട് പോകണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗം തറയിൽ നിന്ന് ഇളകരുത്. നേരത്തെ തറയിൽ ഇങ്ങനെ വെക്കാൻ പറ്റാത്തവർക്കാണ് കാലിൻ്റെ മേഖലയിൽ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ സ്ഥിതി. ഇൻഹേ
എക്സൈൽ. കൈകൾ റിലീസ് ചെയ്യുക, കാലുകൾ റിലീസ് ചെയ്യുക, ഓരോ കാല് വീതം മുമ്പിലോട്ട് കൊണ്ടുവരിക. നമ്മൾ ചെയ്യാൻ പോകുന്ന അർദ്ധ ചക്രാസനം. ഇൻഹേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈവിരലുകൾ അഞ്ച് വിരലുകളും മുൻപോട്ട് നോക്കി നിൽക്കുന്ന തരത്തിൽ അരക്കെട്ടിൻ്റെ പുറകുവശത്തേക്ക് ചേർത്ത് വെക്കണം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇത് തെറ്റുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അഞ്ച് വിരലുകളും മുൻപോട്ട് നോക്കണം. ഓരോ കൈയുടെയും അഞ്ച് വിരലുകൾ വീതം മുന്നോട്ട് നോക്കി നിൽക്കുന്ന സ്ഥിതിയിൽ ആണ് കൈവയ്ക്കേണ്ടത്. ശ്വാസം വിട്ടു. ഇനി അടുത്ത് ശ്വാസം എടുക്കേണ്ടത്. ഈ സ്ഥിതിയിൽ ശ്വാസം എടുത്താണ് വന്നത്. അത് കഴിഞ്ഞാൽ സ്ഥിതി വന്നതിന് ശേഷം ശ്വാസം വിടണം. ഇനി ഇൻഹെയിൽ ചെയ്യുന്നപ്പോൾ സ്ഥിതിയിലേക്ക് വരണം. ഇൻഹേ. നോർമൽ ബ്രീത്ത്. പൂർണ്ണസ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. പക്ഷേ സംഗതി ഇതാണ് പൂർണ്ണസ്ഥിതി. ഇനി എക്സൈൽ പറയുമ്പോൾ തിരിച്ചു വരണം. എക്സൈൽ. ഇനി വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഇൻഹെയിൽ ചെയ്യണം. ഇൻഹേ. എക്സൈൽ ചെയ്യുമ്പോൾ കൈകൾ താഴ്ത്തണം. എക്സൈൽ. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി ആസനം പൂർണ്ണമാക്കുക. ഇപ്പോൾ ചെയ്ത ആസനം അർദ്ധ ചക്രാസനം. ഇത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. രണ്ട് കൈകളും ഏക്കിന് ശ്വാസം എടുത്തുകൊണ്ട് ഒന്നാമത്തെ സ്ഥിതിയിലേക്ക് വരണം. ഇൻഹേ. ശ്വാസം എടുത്തുകൊണ്ട് ലോങ് ബ്രീത്ത്. ദീർഘശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ട് സ്ഥിതിയിലേക്ക് വന്ന് ശ്വാസം വിടണം. വീണ്ടും ഇനി ശ്വാസം എടുത്തുകൊണ്ട് പൂർണ്ണസ്ഥിതിയിലേക്ക് വരണം. ഇൻഹേ. അരക്കെട്ട് കൂടുതൽ മുന്നോട്ട് തള്ളിക്കളയാൻ പാടില്ല, തള്ളാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അരക്കെട്ടിൻ്റെ മേൽഭാഗം നെഞ്ച് മുതൽ അങ്ങോട്ടുള്ള ഭാഗമാണ് വളഞ്ഞു വരേണ്ടത്. എക്സൈൽ. നേരെ നോക്കണം. നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് ശ്വാസം വീണ്ടും ഇൻഹെയിൽ ചെയ്യണം, എടുക്കണം. എക്സൈൽ. ശ്വാസം വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തണം. എക്സൈൽ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനം അർദ്ധ കടി ചക്രാസനം. കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് എന്നാണ് സംസ്കൃതത്തിലെ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അരക്കെട്ടിൻ്റെ വാരിയൽ ഭാഗം, അരക്കെട്ടിൻ്റെ ഭാഗം, പാർശ്വഭാഗങ്ങളെല്ലാം നല്ല വലുവ് അനുഭവപ്പെടുകയും നമുക്ക് ഈ ആ ഭാഗത്തേക്കുള്ള രക്ത ഓട്ടവും കൂടുതൽ ആയാസവും എല്ലാം നമുക്കുണ്ടാവും. നമുക്ക് ചെയ്യാം അർദ്ധ കടി ചക്രാസനം. ശ്രദ്ധിക്കുക, ഏക്ക് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ പറയുന്ന സമയത്ത് ഒരു കൈ മാത്രം ചെയ്യും. ഇൻഹെയിൽ. വലത് കൈ സാവധാനം ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഉയർത്തണം. പകുതി ഭാഗം ഉയർത്തി എക്സൈൽ ചെയ്യണം. ശ്വാസം വിടുക. ശ്വാസം വിടുന്ന സമയത്ത് കൈ മലർത്തണം. വീണ്ടും ഇൻഹെയിൽ. കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് മുകളിൽ വെക്കണം. വീണ്ടും അവിടെ എക്സൈൽ ചെയ്യണം. അവിടെ വന്നാൽ പൂർണ്ണസ്ഥിതി വന്നാൽ ശ്വാസം വിടണം. വീണ്ടും അടുത്ത് ശ്വാസം എടുക്കുന്ന സമയത്ത് ഇടതുവശത്തേക്ക് നന്നായിട്ട് വലിയണം. ചക്രാസനം അർദ്ധ ചക്രാസനം പോലെ തന്നെ നിൽക്കണം. എന്ന് പറഞ്ഞാൽ അർദ്ധ കടി ചക്രാസനമാണ്. ഒരു വൃത്തത്തിൻ്റെ പകുതി ഭാഗം പോലെ നന്നായിട്ട് വളഞ്ഞ് വില്ല് നിൽക്കും പോലെ നിൽക്കണം. ഇൻഹേ. ഇതാണ് അതിൻ്റെ പൂർണ്ണസ്ഥിതി. ശ്വാസം വിടുക. ശ്വാസം വിടുന്നപ്പോൾ എടുക്കുക, പോവുക. എക്സൈൽ. അവിടെ നിന്ന് ശ്വാസം എടുക്കൂ. വീണ്ടും ശ്വാസം വിടുന്ന സമയത്ത് കൈ താഴ്ത്തണം. എക്സൈൽ. പകുതി ഭാഗം വരണം. ശ്വാസം ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് കൈ കമഴ്ത്തണം. ഇൻഹേ. എക്സൈൽ ചെയ്യുമ്പോൾ കൈ താഴ്ത്തും. എക്സൈൽ. ഇത് വലത് ഭാഗത്ത് ചെയ്തു, ഇടത് ഭാഗത്തും കൂടി അതുപോലെ ചെയ്യണം. ഇൻഹേ. എക്സൈൽ. ഇൻഹേ.
ശ്വാസം വിടണം. എക്സൈൽ അവിടെ നിന്നുകൊണ്ട് ഇനി ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വശങ്ങളിലേക്ക് വരണം. ഇൻഹെയിൽ വലതുവശത്തേക്ക് നന്നായിട്ട് ചരിയണം. ഇൻഹെയിൽ പൂർണ്ണസ്ഥിതി, നോർമൽ ബ്രീത്ത് ചെയ്യാം. ഇനി വീണ്ടും ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഉയരണം. എക്സൈൽ എടുത്തുകൊണ്ട് ഇൻഹെയിൽ വീണ്ടും നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടാണ് താഴേണ്ട്. എക്സൈൽ ഇൻഹെയിൽ കൈ കമഴ്ത്തണം. എക്സൈൽ കൈ താഴ്ത്തണം. ഇതാണ് അർദ്ധ കടി ചക്രാസനം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനം താടാസനം. കാലുകളൊക്കെ ചേർത്ത് വെച്ചു, സമസ്ഥിതിയിലാണ്. ഇവിടെ നിന്ന് ഏകം ഏക് എന്ന് പറയുന്ന സമയത്ത് രണ്ട് കൈകളും സാവധാനത്തിൽ കൈകൾ വശങ്ങളിലേക്ക് ഉയർത്തണം. ശ്വാസം ഇൻഹെയിൽ ചെയ്യണം, അഥവാ പൂരകം. ഇൻഹേ എക്സൈൽ പറയുമ്പോൾ കൈ മലർത്തണം. എക്സൈൽ ഇനി ഇൻഹെയിൽ പറയുമ്പോൾ ഉയർത്തണം. ഇൻഹെയിൽ ശ്വാസം എടുക്കുകയാണ്. ഇൻഹെയിൽ കൈ ചേർത്ത് വെച്ചു, ശ്വാസം വിടണം. എക്സൈൽ ശ്വാസം വിട്ടു. ഇനി ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് മേളിലേക്ക് നോക്കണം, കൈപ്പത്തിയിലേക്ക് നോക്കണം നിവർന്ന്. ഇൻഹെയിൽ ഇതാണ് പൂർണ്ണസ്ഥിതി. മേളിലേക്ക് ആരോ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നണം. ഇത് നിത്യേന ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഉയരം വർദ്ധിക്കുന്നതാണ്, ശ്രദ്ധയുണ്ടാവും. ഏത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവും. പഠനത്തിലൊക്കെ അശ്രദ്ധയുള്ള കുട്ടികൾ നിത്യേന ഇത് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധയുണ്ടാവും, ജോലിയിൽ ശ്രദ്ധയുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ശ്വാസം വിടുന്നതനുസരിച്ച് തല താഴ്ത്തണം. എക്സൈൽ പൂർണ്ണസ്ഥിതിയിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. എക്സൈൽ സ്ഥിതി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇൻഹെയിൽ അവിടെ നിന്നുകൊണ്ട് ഇൻഹെയിൽ ചെയ്യണം. ഇൻഹെയിൽ എക്സൈൽ വരുമ്പോൾ കൈ വിടർത്തണം. എക്സൈൽ പകുതി ഭാഗം വന്നാൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൈ കമഴ്ത്തണം. ഇൻഹെയിൽ എക്സൈൽ ശ്വാസം എടുത്തുകൊണ്ടാണ് മേളിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ്. താഴ്ത്തി വരുന്ന സമയത്തെല്ലാം ശ്വാസം പുറത്തേക്ക് വിടണം. ഇതാണ് എൻ്റെ ഒരു സാധാരണഗതിയിലുള്ള മനസ്സിലാകേണ്ട സംഗതി. ഇനി ഇപ്പോൾ ഒന്നുകൂടി ഇത് ചെയ്യും. ഏക്ക് എന്ന് പറയുന്ന സമയത്ത് ശ്വാസം എടുക്കണം, പൂരകം. ഇൻഹേ എക്സൈൽ ശ്വാസം വിടുന്നതിനാണ് എക്സൈൽ പറഞ്ഞത്. ഇൻഹേ എക്സൈൽ അടുത്ത പൂർണ്ണസ്ഥിതി. ഇൻഹെയിൽ ചെയ്ത് പൂർണ്ണസ്ഥിതിയിലേക്ക് പോകും. പൂർണ്ണസ്ഥിതി വന്നു കഴിഞ്ഞാൽ അവിടെ നോർമൽ ബ്രീത്ത് ചെയ്യാം. ഏതൊരു ആസനത്തിനും പൂർണ്ണസ്ഥിതിയിൽ വന്നതിന് ശേഷം നോർമൽ ബ്രീത്ത് ചെയ്യാവുന്നതാണ്. ഇൻഹേ മേളിലേക്ക് ആരോ പിടിച്ചു വലിക്കുന്നത് പോലുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവണം, അനുഭവം ഉണ്ടാവണം. ഇനി നേരെ വരണം. എക്സൈൽ തല താഴ്ത്തി നേരെ നോക്കും. ഈ അവിടെ വന്നതിന് ശേഷം ഇൻഹേൽ ചെയ്യണം. ഇൻഹേ ശ്വാസം എടുക്കണം. ഇനി ശ്വാസം വിടുമ്പോൾ കൈ രണ്ട് വശങ്ങളിലേക്ക് താഴ്ത്തണം. എക്സൈൽ താഴ്ത്തി സാവധാനം ലോങ് ബ്രീത്ത്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൈ കമഴ്ത്തണം. ഇൻഹെയിൽ എക്സൈൽ സാവധാനം സ്വസ്ഥ. ഇതാണ് നമ്മുടെ താടാസനം.